അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായി. അത് പറയാം, അതിനു മുമ്പ് ഒരു ബ്രേക്ക്. അപ്പം എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ലവ് സ്റ്റോറി പറയാണ്ട് വന്നതാണ്. അപ്പം ആദ്യം പരിചയപ്പെട്ടത് ഇവിടാന്ന് തോന്നുന്നു. ഞാനാണ്, ഞാൻ ഫേസ്ബുക്കിൽ കൂടെ കണ്ട് ഫോട്ടോ കണ്ട് ഒരു കറക്കി കുത്തി അങ്ങ് മെസ്സേജ് അയച്ചു നോക്കിയതാ. മെസ്സേജ് അയച്ചു നോക്കിയപ്പം ഒന്ന് വീഴുമോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് അയച്ചു നോക്കിയതാ. ഒന്ന് അയച്ചപ്പോ തന്നെ വീണെന്നേ, അത്രേ ഉള്ളൂ. മെസ്സേജ് അയച്ചില്ല, ഇത് അവിടെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാന്ന് തോന്നുന്നു. അയച്ചു വന്നെങ്കിൽ റിപ്ലൈ കിട്ടി എനിക്ക് ഇവിടെ. അപ്പം ആദ്യമൊക്കെ ഭയങ്കര ജാടയായിരുന്നു, ഇന്ന് പിന്നെ നല്ല വന്നു വളഞ്ഞു വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞു നിൽക്കേ. ഇന്ന് ഞാൻ പറഞ്ഞു 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 വരുമ്പോൾ കല്യാണം ആവുന്ന സമയത്ത് കാര്യം വരൂലേ, അന്നേരം എന്തുകൊണ്ടത് എവിടെ എതിർപ്പ് വന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ എതിർപ്പും മുതിർപ്പൊന്നും ഇല്ല, പൂർണ്ണ സമ്മതം. ഇറങ്ങി പോകുന്നു പിടിച്ചപ്പോഴത്തേക്ക് എവിടെ എതിർപ്പ്, ഒരു എതിർപ്പില്ലായിരുന്നു. നേരെ ഫേസ്ബുക്കിൽ കണ്ടു, നമ്മുടെ ഈ ഗ്ലാമറിലും കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് വീടാ. എന്താ ചെയ്യുക, ഇതുപോലെ ലവ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമായിരിക്കും. ആ അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടു, മെസ്സേജ് അയച്ചു. അപ്പം ആദ്യമൊന്നും റിപ്ലൈ കിട്ടിയില്ല. എല്ലാ പെണ്ണുങ്ങളും ഒരു ജാടേ ഉണ്ടാവില്ല, ആദ്യം വലിയ റിപ്ലൈ ഒന്നും കിട്ടത്തില്ല. പിന്നെ പിന്നെ നോക്കുമ്പോൾ ചറപറ മെസ്സേജ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എനിക്ക് ആദ്യത്തേക്ക് കിടക്കാം. അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ ആദ്യത്തെ അയച്ചു റിപ്ലൈ കിട്ടിയില്ല. പിന്നെ എന്നെ ഉറച്ചു കഴിഞ്ഞിട്ട് എന്തോ ഒരു കേസ് കിട്ടും ചോദിച്ചപ്പോൾ റിപ്ലൈ തന്നു. എന്നെ ഞാൻ എന്നെ അറിയാമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചാ. എന്നെ അറിയാം, രണ്ടു മൂന്ന് പേരോട് എന്നെ പറ്റി ചോദിച്ചു, അന്വേഷിച്ചു, മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാ എന്നെ പറ്റി അന്വേഷിച്ചതെന്ന്. അങ്ങനെയാണ് മെസ്സേജ് സ്റ്റാർട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെസ്സേജ് അയക്കാൻ. അന്നേരം എനിക്ക് ഞാൻ ഫുള്ള് ഞാനൊരു ഫോട്ടോ കാണുന്നു, ബൈക്കിൻ്റെ മുകളിൽ ഭയങ്കര ഷാരൂഖ് ഖാൻ സ്റ്റൈലിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടത്. ഡീപ്പ് കണ്ട വീഴും, നോർമൽ എല്ലാ ഗേൾസും വീഴും. അങ്ങനെ ബൈക്കിന് നോക്കുന്ന ഫോട്ടോ കണ്ടു. അപ്പം ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് കണ്ടു. കണ്ണൂർ ഒന്നും കൂടെ ആഴ്ത്തി നോക്കുമ്പം പെരുമ്പടവ് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കണ്ടു. അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പം നമ്മുടെ നാട്ടുകാരാണെന്ന് മനസ്സിലായി. അടുത്ത ഒരു 6-7 കിലോമീറ്റർ ഉള്ളു, ദൂരമുള്ളൂ ഇവിടുന്ന്. പക്ഷെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല, ഇങ്ങനെ ആൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതെന്ന് മനസ്സിലായില്ല. അപ്പം ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു. അന്നേരം ഇങ്ങോട്ടേക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമാണെന്നും പറഞ്ഞില്ല, അങ്ങോട്ടോട്ട് മെസ്സേജ് അയക്കും, സുഖമാണോ, അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എപ്പോഴാ പറഞ്ഞു, ആരാ പറഞ്ഞു, ഞാനാണോ? ആ ചേട്ടാ പറഞ്ഞു ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്, കുറേ തേപ്പ് കഥയും അങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു. തേപ്പ് കഥ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 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 2 വർഷം തികയത്തില്ല പറഞ്ഞു തീർന്നല്ലോ. അതുകൊണ്ട് അത് പറയണ്ട, കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ സിമ്പതി എല്ലാം പിടിച്ചു പറ്റി. സിമ്പതി ഞാൻ സിമ്പതി ഇഷ്ടമല്ല. എല്ലാം പിടിച്ചു പറ്റി സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ കുറേ ഒരു ഏകദേശം ഒരു ഒക്ടോബർ ആയ സമയത്ത്, ഒരു ഒക്ടോബർ പകുതി കഴിഞ്ഞപ്പോൾ ആണ് അത് ഇഷ്ടമെന്നല്ല പറയുന്നത്, കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെ എന്നോട് പറയുന്നത്. അപ്പൊ അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. അപ്പോ കേക്കട്ടെ, അന്നേരം ഒന്നും എന്താ പറയാ, മാരേജിനെ പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റും തോന്നിയില്ല, ചുമ്മാ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുക, എല്ലാവർക്കും അയക്കുന്ന പോലെ അത്രേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നേരം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയം, വർക്ക് ചെയ്യുന്ന മീൻസ് ചെറിയ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം അന്നേരം ബാംഗ്ലൂർ നിൽക്കുന്ന സമയമാണ്, അപ്പം ചേട്ടൻ നാട്ടിലാണ്. അപ്പോൾ എന്താ പറയുക, അന്നേരം വേറെ ഫ്രണ്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ കൂടുതൽ സമയം എടുത്ത് മെസ്സേജ് അയച്ചിരുന്ന ചേട്ടയ്ക്കായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ ആ ഇൻറ്റിമസി കൂടി 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 ലാസ്റ്റ് കല്യാണം കഴിക്കട്ടെ ചോദിച്ചപ്പോൾ ഒന്ന് വട്ടം കറങ്ങി ചോദിക്കട്ടെ താമസം ഉണ്ടായിരുന്നു.
അന്നേരം ഓക്കെ പോളി, പിന്നെ എവിടെ എതിർപ്പൊന്നും ഇല്ലായിരുന്നു, ചോദിച്ചു ആയിക്കോട്ടെ ആ ഓക്കെ റെഡി എന്ന് പറഞ്ഞത്. എന്നിട്ട് ബാക്കി പറ അങ്ങനെ ഞാൻ ആദ്യം ഇതേ പറയുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പോൾ അവളുമായിട്ടായിരുന്നു ഭയങ്കര ഓർ ഓപ്പൺ മൈൻഡ് റിലേഷൻ ഉണ്ടായിരുന്നത്. അവളോട് പറഞ്ഞു, അവളെയും ഫോട്ടോ കാണിച്ചു, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ അമ്മയോടാണ് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ചോദിച്ചു. അപ്പോൾ അമ്മയോട് സംസാരിച്ച് പറയാമെന്ന് അന്ന് ഞാൻ പറഞ്ഞു. അമ്മയോട് ചോദിച്ചു, അപ്പൊ അന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ചേട്ടനായിട്ട് സംസാരിച്ചപ്പം കല്യാണക്കാർ തന്നെ അന്നേരം പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുമ്പോ തമാശക്ക്, എന്താ നമ്മളൊരുപാട് തീപ്പുകഥ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ, ഒരു തമാശക്ക് തുടങ്ങിയതാ, സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്നേരം ഞാനും ഒട്ടും കല്യാണത്തെ പറ്റി ആലോചിച്ച് ഞാൻ കാണാൻ, എനിക്ക് അന്നേരം എത്ര 18-19 ആയിട്ടില്ല, 18 വയസ്സേ ഉള്ളു കേട്ടോ, ചെറിയ കുരുന്നാന്ന് കുരുന്ന്. അപ്പൊ കിടന്നായി ഞാൻ. അപ്പൊ അങ്ങനെ ബാംഗ്ലൂരൊക്കെ നല്ല എൻജോയ്മെന്റ് ചേർക്കുന്ന സമയമാണ്. അന്നേരമാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത്. ആ സമയത്ത് പിന്നെ പപ്പയോട് പറയാൻ പേടിയായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ വയസ്സ് പറയാം, എനിക്ക് 32 വയസ്സുണ്ട് കേട്ടോ. അതിപ്പോഴല്ലേ 32 വയസ്സ്, ഇപ്പൊ എനിക്ക് 22 വയസ്സുണ്ട്. 22 10 വയസ്സിന് ഡിഫറൻറ്റാ, എന്താ ചെയ്യാ. അവിടെ നിർത്തി. അപ്പൊ ആ സമയത്ത് വേറൊരൊന്നും ചിന്തിക്കുന്നില്ല, ജോലിക്ക് പോകുന്നു വരുന്നു. അപ്പം അതിനിടയ്ക്കാണ് ഈ മെസ്സേജ് അയക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ തുടക്കത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് പോവാം, മറ്റു ബോയ്സിനെ പോലെ വേറെ ശല്യമൊന്നും ഇല്ല. അല്ലെ മറ്റു ബോയ്സ് മെസ്സേജ് കഴിയുമ്പോൾ ഹായ് കോയ് സുഖാണോ വീടെവിടെ അങ്ങനെയൊക്കെ അല്ല, ഭയങ്കര ഒരുപ്പിച്ച മെസ്സേജ് ചെയ്ത് അങ്ങനെയല്ല. നമ്മുടെ വീക്ക്നെസ് പോയിന്റ് പിടിച്ചു, എന്താ പറയാ, മെന്റലി ടോർച്ചർ ചെയ്തിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഭയങ്കര മൊത്തത്തിൽ നമ്മളെ മോട്ടിവേഷൻ ഒക്കെ ചെയ്തു. നമ്മൾ ആദ്യം ഒരു പെണ്ണിനെ കൈയെടുക്കണമെങ്കിൽ അതൊക്കെ വേണം, നല്ല ഭവ്യതയോടെ നല്ല ഗൗരവത്തോടെ ഇരുന്നു. ഇപ്പഴാ മനസ്സിലായി ചാക്കിട്ട് പിടിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച നല്ല ചെറുക്കൻ, ഞാൻ ഇതുവരെ കാണാത്തൊരു ചെറുക്കൻ, കുഴപ്പമില്ല അത് ഇറക്കിയിടലാന്ന് ചോദിച്ചു. അങ്ങനെ പക്ഷെ ഞങ്ങൾ അന്നേ വരെ കണ്ടിട്ടില്ല, നേരിട്ട് ഇത് വരാന്ന് ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്ത പ്രണയം, പിന്നെ നേരിട്ട് കാണുന്നത് എപ്പോഴാ, ഞാൻ ലീവിന് വരുമ്പോ അല്ലേ, ഞാൻ ഏപ്രിൽ മാസം ഒക്കെ ആയി ലീവിന് വന്ന് തിരിച്ചു പോകുമ്പം കൊണ്ടുവിടെ അല്ലേ, തിരിച്ചു പോകുമ്പോ പയ്യന്നൂർ വെച്ചല്ലേ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് ഇങ്ങനെ ഒന്നും അറിയില്ല, ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് കണ്ട് കണ്ട് പിടിച്ചത്. എന്നാലും ഞാൻ കാണാൻ വേണ്ടി പോകുമ്പോഴേ ഞാന് ഇല്ലാത്ത പൈസയെല്ലാം കൊടുത്ത് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തിട്ടാ പോകുന്നത്. ബാർബർ ഷോപ്പിൽ കയറിക്കഴിഞ്ഞാൽ ഫുൾ മേക്കപ്പ് ആണ്, 1000 രൂപയുടെ. എന്നാ ചെയ്യണ്ടേ, കാണാൻ പോകുന്നല്ലേ. ഇനിയിപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഗ്ലാമറിന്റെ മേക്കപ്പിന്റെ ആവശ്യം എനിക്ക് വേണ്ട. ബാക്കി പറ. അങ്ങനെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുമ്പോഴാണ് കാണാൻ വേണ്ടി വരുന്നത്. അപ്പൊ കാണുന്ന സമയത്ത് ആരാ എന്താ, ആ ഫോട്ടോ കണ്ടുള്ള പരിചയം മാത്രമേ രണ്ടുപേർക്കും തമ്മിലുള്ളൂ. അപ്പൊ അത്രയും ആൾക്കൂടുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണല്ലോ. അങ്ങനെ ഫോൺ വിളിക്കായിരുന്നു അല്ലേ, ഏതോ സിനിമയെ പോലെ ഫോൺ വിളിച്ച് മണിച്ചേട്ടന്റെ മാല മാല വെട്ടത്തിലെ മാലയുണ്ടോ, ഞാൻ ഞാൻ കാണുന്നില്ല, എനിക്ക് കാണുന്നേ ഇല്ല. അപ്പൊ കാണുന്നില്ല, കൈവൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കണ്ടുപിടിച്ചു, മണി എന്റെ കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, അതുപോലെ സ്റ്റേഷനിൽ ചെന്നിട്ട് സ്റ്റേഷനിൽ കാണുന്നില്ല. ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് എന്നെ കിടന്ന് കളിക്കുന്നു. അപ്പൊ എനിക്കൊന്നും മനസ്സിലായി, കൊറേ എങ്ങനെയല്ലോ ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ച് ഒരു സീറ്റിൽ, ഡ്രസ്സിന്റെ കളറെല്ലാം പറഞ്ഞോണ്ട് കണ്ടുപിടിച്ചു. ഞാൻ അതിനിടയ്ക്ക് വേറെ അതേ ഡ്രസ്സിനുള്ള പെണ്ണിനെ പോയി നോക്കി, ഇതാണോ അറിയാൻ. ഞാൻ പിന്നെ തിരിച്ചിങ്ങ് പോകുന്നു, അടി കിട്ടാതെ ഇങ്ങനെ തിരിച്ചു പോകുന്നു. എന്നിട്ട് നമ്മള് അങ്ങനെ കണ്ടുമുട്ടി അവിടെ ഇരുന്നു. പിന്നെ രണ്ടുപേർക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനല്ലേലും കൂളായിട്ടാണ് സംസാരിക്കും, എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. അത്രയും മാസം കൂടെ സംസാരിച്ചോണ്ടിരുന്ന ആള് മുഖം കുത്തി ഇങ്ങനെ ഇരിക്കുക. ഞാൻ നോക്കുമ്പോ ഞാൻ ചന്ദ്രിക്കും മിണ്ടുന്നുണ്ടോ, ഞാനല്ല കേട്ടോ ഇവിടെ ആരെയോ പറഞ്ഞാ, ബാക്കി എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, പേടിച്ചിട്ട് പേടിച്ചിട്ടൊന്നല്ലേ, നമ്മളൊക്കെ ഇത് എത്ര കണ്ടിരിക്കുന്നല്ലേ, പേടിച്ചിട്ടില്ല, ഒരു 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 ലജ്ജ. അതുകൊണ്ട് മിണ്ടില്ല, നീ മിണ്ട്, നീ മിണ്ടെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനെന്താ മിണ്ടണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, നീ മിണ്ട് നീ മിണ്ടെന്ന് പിന്നെ പറയുന്നുണ്ട്. ആ ചേട്ടാ എന്നും മിണ്ടുന്നില്ലേ, എന്നിട്ട് നീ മിണ്ടെന്ന് പറയുന്നു, എന്നാ പറയേണ്ട ഒന്നും സബ്ജക്റ്റൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല. പിന്നെന്തെല്ലാം ചോദിച്ചു, ആ പറഞ്ഞ തന്നെ മുന്നേ പറഞ്ഞു, അതവിടെ ആ കാര്യം സ്റ്റോപ്പാക്കി. പിന്നെന്തായിരുന്നു,
പിന്നെ നീ അങ്ങ് ബാംഗ്ലൂരിലേക്ക് പോയി, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് മിണ്ടാലോ ആ ഫീലൊക്കെ പിന്നെ മനസ്സിലായത്. കാണുമ്പോ ഒന്നും മിണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കറിയില്ല ചേട്ടയ്ക്ക് എങ്ങനെയായിരുന്നു, സീരിയസ് ആയിരുന്നോ, ഭയങ്കര പ്രണയമായിരുന്നോ, ചുമ്മാ തമാശയൊന്നും അറിയില്ല. എനിക്ക് അന്നേരം അങ്ങ് അത്ര ഗാഢമായിട്ട് വന്നില്ല. കാരണം എന്തൊരു അങ്ങനെയല്ല പറയുന്നത്, അങ്ങോട്ടേക്ക് ഒരു തേപ്പ് കിട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞ് ആ ട്രെയിൻ യാത്രയിൽ കഴിഞ്ഞ് ബാംഗ്ലൂർ തിരിച്ചെത്തുമ്പോഴാണ് എനിക്ക് സിൻസർ ആവുന്നത്. കാരണം ഒരു മിസ്സിങ് അവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു മിസ്സായിരുന്നു. പെട്ടെന്ന് നമ്മൾ വണ്ടി യാത്രയായി പോയി, അവിടെ നോക്കി നിൽക്കുന്ന ആ സീനൊന്നും സഹിക്കാനാവില്ല. അപ്പോൾ ഭയങ്കര മിസ്സിങ്. ബാംഗ്ലൂർ ചെന്നപ്പം ഏറ്റവും മിസ് ചെയ്ത് ചേട്ടനായിരുന്നു. അവൻ ഭയങ്കര സിൻസിയറായി. പിന്നെ അവിടെ നിന്നോട്ട് ഭയങ്കരമായ പ്രണയം അങ്ങനെ അലയടിച്ച് കുന്നി. അത്രയൊന്നും വിവരിക്കണ്ട, ഇതൊന്നും ഇല്ല ഫ്രണ്ട്സ്, ഇതൊക്കെ വെറും തള്ളി കയറ്റ കേട്ടോ. അവിടെ പോയി ഞാനിവിടെ വന്ന് കൂളായിട്ട് ഉടക്കണത് ഉറങ്ങി. എനിക്ക് കുഴപ്പമില്ല, അവിടെ ഇവിടെ ആലോചിച്ചു പോലും തള്ളലല്ലേ. അത് ശരി കേട്ടോ. എന്നിട്ട് അങ്ങനെ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് കുറെ കാലം രണ്ട് വിദൂരങ്ങളിൽ ഇരുന്ന് പ്രണയിച്ചു. അഞ്ചാറേഴ് മാസത്തോളം, ഇങ്ങനെ ഒരു എട്ട് ആറേഴ് മാസം വരും. എനിക്ക് എന്നാലും എനിക്ക് കല്യാണം പെട്ടെന്ന് എങ്ങനെ നടത്തണം എന്നുള്ള ഒരു വാശി കൂടെ ഉണ്ട് എന്റെ മനസ്സിൽ. എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം, ഇനിയും ഒരു തേപ്പിന് ഞാൻ ഇടകൊടുക്കൂല എന്നുള്ളത് എന്റെ മനസ്സിൽ വാശിയായിരുന്നത്. അതെല്ലാം അറിയാവോ, ഞാൻ ചോദിച്ചു ഇതന്നെ എത്ര പെട്ടെന്ന് കല്യാണം നടത്തുന്നത്, കുറച്ചൊരു അഞ്ചാറ് വർഷമൊക്കെ പ്രണയിച്ചിട്ട് കിട്ടിയാ പോരെ. ഞാൻ ചോദിച്ചു ഇവിടെ പ്രണയിച്ച് പ്രണയിച്ച് മടുത്തിട്ടാന്ന് കല്യാണം കഴിക്കാന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ചാടി വരാനും തയ്യാറായിരുന്നു, ചാടി കൊണ്ടുപോകാൻ തയ്യാറുമില്ലായിരുന്നു. ഞാൻ കൊണ്ടുപോകില്ല, കാരണം നമുക്ക് എന്താ കിട്ടണ്ടേ. ാടിയൊന്നും വന്നത് നടക്കില്ല, ഞാൻ കല്യാണമായിട്ട് നടക്കണം, അത് നിയമപരമായിട്ട് തന്നെ നടക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും ഗാഡി കൊണ്ടൊന്നുമില്ല, ഇവിടെ ഇല്ലാത്ത കടവും വെച്ചിട്ട് വീട് വെച്ചിട്ട് ഇവിടെ ചാടി വരാനോ. അതെല്ലാം കേട്ടപ്പോ ഭയങ്കര സിൻസിയർ തോന്നുന്നു ചേട്ടാ. ഭയങ്കര ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു വീട് വീടൊക്കെ വെച്ചിട്ടുണ്ട്, നീ വരുവാണെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഇറങ്ങിക്കോ എന്നുള്ള വെറുതെ വരുവല്ല. കല്യാണമായിട്ട് നടത്തി, പള്ളി വെച്ച് നടത്തി കല്യാണം, അങ്ങനെ നടത്തിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ ആ പ്രായത്തിന്റെ ആയിരിക്കും ഞാൻ അങ്ങനെ. പക്ഷേ ഇതിനെല്ലാം സംഭവത്തിൽ എതിർപ്പുണ്ടായിരുന്നു, അതായിരുന്നു ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മള് അപ്പൊ നമ്മളമ്മില് എല്ലാം സെറ്റ് ആയിരുന്നു, നമ്മൾ ഓക്കെ ആയിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം, അതിന് മുമ്പ് എനിക്ക് കല്യാണ ആഴ്ച വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറുതായ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകാൻ പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട. ആ പറഞ്ഞിട്ട് പോയ ആള് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഒരപ്പരമ്മയെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ എല്ലാവരും അത്രയും 18 വയസ്സേ ഉള്ളൂ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ 19 തുടങ്ങി വിചാരിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പയോട് പറയാൻ ഭയങ്കര പേടിയായിരുന്നു. അമ്മയോട് പിന്നെ എങ്ങനെയും ഷെയർ എന്ന് പറഞ്ഞു. അത് പപ്പയോട് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു അവിടെ എതിർപ്പിന്റെ ഒരു വലിയൊരു എന്താ പറയല്ലേ വന്നത്. പുള്ളീനെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, ഞാന് രണ്ട് പേടിപ്പേരൊക്കെ മേടിച്ചു. എന്നെ ഒരു സംഭവം വിളിച്ചു, എന്നോട് ചെന്ന വർക്ക് എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ സാധാരണ ഏതാ, നമുക്ക് സാധാരണ പണിയാ, ഇവിടെ എന്തെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു സീലിങ്ങിന്റെ വർക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ചോദിക്കുകയാണ്, സീലിങ്ങിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കുന്നു, അങ്ങനെ എന്തോ ചോദിച്ചു. ഞാൻ അന്തിച്ചു പോയി, സീലിങ്ങിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കുന്നു. പുള്ളിക്ക് ഈ പണീനെ പറ്റി വലിയ ധാരണ ഇല്ല, എനിക്കും വലിയ ധാരണ ഒന്നുമില്ല. ഞാൻ പറഞ്ഞൊരു 5-6 ലിറ്റർ ഒക്കെ ചേർക്കുന്നും പറഞ്ഞു. ചേർത്തലാണ് വീട് പോയത്. അതെങ്കിൽ പുള്ളി ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഇത്രയ്ക്ക് നല്ല ചെക്കനാണോ, ഡീസന്റ് ചെക്കൻ. പിന്നെ പുള്ളിയുടെ മുമ്പിൽ ബബ്ബിയതോടെ ഇങ്ങനെ പറഞ്ഞു 8 ലിറ്റർ വെള്ളം ചേർക്കുന്നു പറഞ്ഞു. അപ്പൊ പുള്ളി ഭയങ്കര സന്തോഷമായി. പിന്നെ തന്നെ പിറ്റേ ദിവസമാണ് കല്യാണം ഉറപ്പിക്കണം പറഞ്ഞത്. അത് പറഞ്ഞു പിന്നെ വീട്ടില് പപ്പ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നേരത്തെ അറിയാം. പിന്നെ അങ്ങനെ പപ്പ ഓക്കെ പറഞ്ഞപ്പോൾ ഒരു പകുതി ആശ്വാസം അങ്ങനെ ആയില്ല. പിന്നെ ഒരു ഈസ്റ്റർ സമയം അല്ലേ, ഈസ്റ്ററിന്റെ അന്ന് തന്നെ ഒരു പെട്ടെന്ന് ചേട്ടായും ചേച്ചിയും ഈസ്റ്ററിന്റെ ഞാൻ ഓർക്കാൻ കാരണം ഈസ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ നല്ലോണം ഓർക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മെമ്മറി കുറവാട്ടോ, അതുകൊണ്ട് ഇവിടെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഓർത്തു വെക്കാറില്ല, നിന്ന് നടക്കുന്ന കാര്യം പോലും ഞാൻ ഓർത്തു വെക്കാറില്ല. ഞാൻ മെമ്മറി ഔട്ടാ, ഞാൻ എല്ലാ കാര്യവും ഓർത്തു വെക്കണം. നിങ്ങളോട് ഞാൻ തലേദിവസം ഓർമ്മിക്കും, ഞാൻ നാളെ എന്തോ കാര്യം പറയുന്നുണ്ട്, അത് നീ ഓർത്തു വെക്കണം, അത് തലേന്ന് ഓർമ്മിക്കും.
അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാതെ എഴുതി നിൽക്കാത്തത്. എന്താ വേണ്ടെന്നറിയോ, സൂര്യ പോലെ എഴുതി വെക്കണം. അങ്ങനെയാണ് മറവിയുള്ളതുകൊണ്ടാണ് മാത്രം കേട്ടോ. പിന്നെ അങ്ങനെ ഈസ്റ്ററിന്റെ ദിവസം ചേട്ടയുടെ ചേട്ടയുടെ അമ്മയില്ലല്ലേ. അല്ല എന്റെ വീട്ടിൽ നിന്നോ ഒന്നും പറയണ്ട, നിന്റെ വീട്ടിൽ മതം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞ് ഓക്കെ ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതിനപ്പുറം നിൽക്കത്തുമില്ലാരും. അതാണ് ഞാൻ പേടിപ്പിക്കും, മുണ്ടി പോരെന്ന് പറയും. അതുകൊണ്ട് ആർക്കും സമ്മതമില്ല, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം ഇപ്പുറം ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, വീട്ടിൽ കൂടും ഭീകരനാണേ. അങ്ങനെ ഈസ്റ്ററിലെ ചേട്ടായി, ചേട്ടയുടെ ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ ചേട്ടയുടെ ചേട്ടായി അല്ലേ, ചേട്ടായി ഫ്രണ്ട്, അങ്ങനെ കുറച്ച് പേര് വന്നു. അപ്പോൾ വരുമെന്ന് വിളിച്ച് പറയുന്ന തലേദിവസം അല്ല കേട്ടോ, ആ ഒരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പാണ് പറയുന്നത്. ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ ചുമ്മാ വീട്ടിൽ സമയത്ത് ഫോൺ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് പെണ്ണ്. അപ്പോൾ അവർക്ക് കാണണം എന്ന് പറഞ്ഞു. അതിനു മുമ്പേ ചേട്ടായുടെ ഒരു കാണൽ ഒരു റൗണ്ട് മുമ്പ് കഴിഞ്ഞു. അത് വീട്ടുകാരെ വിളിച്ച് വന്ന് കാണിക്കാൻ ഒരു റൗണ്ട് ചേട്ടായും ഫ്രണ്ട് വന്ന് കണ്ടു. അതിനുശേഷം വീട്ടുകാരെ കൊണ്ട് വരുന്ന, അപ്പം അവരെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, എല്ലാവരോടും എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, ഈസ്റ്റർ ആയതുകൊണ്ട്. ഞാൻ പോയില്ലോട്ടോ, ഞാന് വീട്ടിൽ തന്നെ നിന്നാ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കല്ല പെണ്ണ് കാണാൻ പോയത്, ഞങ്ങള് ഞാനും അളിയനും ചേച്ചിയും, ഞാനും അളിയനും ചേച്ചിയും എന്റെ ചേട്ടനും പിന്നെ ആൽബിനും അല്ലേ, അങ്ങനെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എത്രയും പേരും ഒറ്റ പോക്കും പോയി. ബൈക്ക് എടുത്ത പോലെ പോയതല്ലേ, ബൈക്കിനാ പോയത്, ബൈക്കിനാ പോയത്. ഞാനൊരു ബൈക്കിനാണ്, ഞങ്ങള് ബൈക്കിനാ പോയത്. അവരാദ്യമായിട്ടാണ് ആ വഴിയെല്ലാം വന്നത്. എന്തോ കണ്ടുപിടിച്ചേട്ടെ, ഈസ്റ്റർ വന്നപ്പം ഈസ്റ്റർ ആയതുകൊണ്ട് അവിടെ എന്തോ അപ്പോ വന്നപ്പം അധികം നേരം നിന്നിട്ടൊന്നുമില്ല, വിളിച്ചു പറഞ്ഞു. ഒന്നായിട്ടൊന്നും ഞങ്ങൾ ഉണ്ടാക്കി അവിടെ ഉള്ളതുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ അപ്പോഴും പറഞ്ഞു. അപ്പൊ അതിനുള്ള ചെറിയ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി. എന്തെങ്കിലും വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല വേണ്ടെന്ന് കാണിക്കാൻ പോയില്ല. പിന്നെ എന്തായാലും ചേച്ചീനെ പരിചയപ്പെട്ടു. ചേച്ചിയൊക്കെ ആദ്യമായിട്ട് കാണാൻ എന്നിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടു, അവരൊക്കെ ആദ്യമായിട്ട് കാണുന്ന. അപ്പൊ അച്ഛടാ ബ്രദറിനോട് അധികം ഒന്നും മിണ്ടില്ല, മീൻസ് അങ്ങനെ മൈൻഡ് ആയ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് അല്ല, ഒന്നുമില്ല. പിന്നെ അവ ഫ്രണ്ടിനെ എനിക്ക് നേരത്തെ അറിയാം, ഞാൻ ഒരുപാട് ടൈം സീൻ ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് കൂടിക്കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, വീടും സ്ഥലവും ഇതൊക്കെ പരിചയപ്പെട്ടു ഇങ്ങോട്ട് സംസാരിച്ചു. വേറെ വിറ്റെന്ന് വെച്ചാല് അത് അല്ല, വേറൊരു ഇതുണ്ടല്ലോ, വേറൊരു വിറ്റുണ്ട് അതിനകത്ത്. എന്റെ പപ്പ വിചാരിച്ചത് ബ്രദറാന്നാ വിചാരിച്ചത്, ഇത് ചേട്ടനാന്നല്ലേ, ഞാൻ ചേട്ടനാണ്, ചേട്ടായി ചേട്ടനാണ്, ചേട്ടയുടെ ചേട്ടനാണ്, ചേട്ടനാണ് ഇവിടെ സ്നേഹിച്ചിരിക്കുകയാണ് പുള്ളി ഇരിക്കുന്നത്. കാരണം അവൻ കുറച്ച് ചെറുതായോണ്ട് ഞാൻ ചെറിയ തൊണ്ടറച്ച് തടി കൊള്ളുകൊണ്ട് എന്നിട്ട് ആ ആ ശേഷം ആ സംഭവം അങ്ങനെ ഉണ്ടോ. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായി, അത് പറയാം അതിനു മുമ്പ് ഒരു ബ്രേക്ക്.